എ ഡി ജി പി ആർ എസ് എസ് ബന്ധത്തിന്റെ പേരിൽ സി പി ഐ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് കടുത്ത നിലയിൽ തന്നെ തുടരുകയാണ് എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റണം എന്ന നിലപാടിൽ നിന്നും പിന്നോട്ടില്ലെന്ന് സി പി ഐ ഇടതുമുന്നണിയെ വീണ്ടും വീണ്ടും അറിയിക്കുന്നു ഈ സാഹചര്യത്തിൽ എ ഡി ജി പി ക്രമസമാധാന ചുമതല നിന്നും ഉടൻ മാറ്റി തലയുരാനാണ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ശ്രമങ്ങൾ കാരണം നിയമസഭാ സമ്മേളനം വെള്ളിയാഴ്ച ആരംഭിക്കും അതിനു മുമ്പ് തന്നെ പ്രശ്നങ്ങൾക്ക് താൽക്കാലികമായി ഒരു പരിഹാരം മുന്നണിക്കുള്ളിൽ ഉണ്ടാക്കുക എന്നതാണ് സി പി എമ്മിന്റെ ലക്ഷ്യം എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന പാലന ചുമതലയിൽ നിന്നും മാറ്റിയിക്കും പക്ഷേ എതിരായ വിജിലൻസ് അന്വേഷണം തുടരും ഡി ജി പി നിലവിൽ തൃശൂർപൂര വിഷയത്തിൽ എ ഡി ജി പിരെയും അന്വേഷണം നടത്തുന്നുണ്ട് ക്രമസമാധാനത്തിന് പുറമെ സായുധ ബറ്റാലിയന്റെ ചുമതലയും ഇപ്പോൾ എം ആർ അജിത് കുമാറിനുണ്ട് അതുകൊണ്ട് അജിത് കുമാറിന് തൽക്കാലം വീട്ടിലിരിക്കേണ്ടി വരില്ല എന്നാണ് സിപിഎമ്മിന്റെ കണ്ടെത്തൽ സി പി ഐയെ തളപ്പിക്കാൻ ക്രമസമാധാന മറ്റൊരു എ ഡി ജി പി ആയ എച്ച് വെങ്കടേഷിന് കൈമാറി പ്രശ്നം തീർക്കാനാണ് ഇപ്പോഴത്തെ നീക്കം ക്രമസമാധാന ചുമതലയിൽ നിന്നും അജിത് കുമാറിനെ നീക്കിയാൽ സി പി ഐ തൽക്കാലത്തേക്ക് തൃപ്തരായിരിക്കും വലിയ പരിക്കില്ലാതെ അജിത് കുമാറിനെ രക്ഷിക്കാനും സർക്കാരിനാകും സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് സർക്കാർ നിന്നും കടക്കുകയുമില്ല കാരണം അതിനു തക്കതായ കുറ്റങ്ങളൊന്നും എ ഡി ജി പി ചെയ്തതായി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ആർ എസ് എസ് നേതാക്കളെ കണ്ടത് തന്റെ വ്യക്തിപരമായ സന്ദർശനം എന്നായിരുന്നു എ ഡി ജി പി മുഖ്യമന്ത്രിക്ക് നൽകിയ വിശദീകരണത്തിലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ സർക്കാർ അതിൽ തൃപ്തരാണ് ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ പോലീസ് മേധാവി നടത്തുന്ന അന്വേഷണം പൂർത്തിയായിട്ടുമില്ല അതുകൊണ്ടുതന്നെ എം ആർ അജിത് കുമാറിന് സുരക്ഷിതമായി തന്നെ ഇപ്പോഴും പോലീസ് സേനയിൽ തുടരാം വെള്ളിയാഴ്ച നിയമസഭാ സമ്മേളനം തുടങ്ങും അതിനു മുമ്പ് തന്നെ നടപടിയുണ്ടാകുമെന്നാണ് സൂചന സഭയ്ക്കുള്ളിൽ ഇത് വിവാദത്തിന്റെ വീര്യം കുറയ്ക്കാൻ ഉപകരിക്കുമെന്ന നിഗമനത്തിലാണ് സർക്കാർ സർക്കാരിന് പിന്നെ പ്രതിപക്ഷത്തെ മാത്രം നേരിട്ടാൽ മതിയാകും ആർ എസ് എസ് നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയ എ ഡി ജെ പിയെ ക്രമസമാധാന ചുമതലയിൽ തുടരില്ല എന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷയം വീണ്ടും ആവർത്തിച്ചിരുന്നു എ ഡി ജി പിക്ക് ഉയർന്ന പരാതികളിൽ അടുത്ത മന്ത്രിസഭായോഗത്തിൽ തീരുമാനമറിയിക്കാമെന്ന് മുഖ്യമന്ത്രിയും സി പി ഐക്ക് വ്യക്തത നൽകിയിരുന്നു ബുധനാഴ്ചയാകും യോഗം വീണ്ടും ചേരുക ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ എ ഡി ജി പി അജിത് കുമാറിനെ ആ സ്ഥാനത്തുനിന്ന് മാറ്റിയേ പറ്റൂ എന്ന കടുത്ത നിലപാട് ആവർത്തിക്കുകയാണ് സി പി ഐ എൽഡിഎഫ് സർക്കാർ നിയമിച്ച ഉദ്യോഗസ്ഥന് ആർ എസ് എസ് ബന്ധം പാടില്ലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിലപാട് തുടരുന്നു മുഖ്യമന്ത്രിയുമായൊരു തർക്കത്തിനില്ല എന്നാൽ എ ഡി ജി പി യെ മാറ്റെ മുന്നോട്ടു പോകാൻ ഗവൺമെന്റിന് പ്രയാസമായിരിക്കും എന്നാണ് സി പി ഐ നേതാവ് പ്രകാശ് ബാബുവും പറഞ്ഞത് എ ഡി ജി പിന്നത് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ് സിപിഐയുടെ നിലപാട് ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥന് ഒരു കാരണവക്ഷരം ആർഎസ്എസ് ബന്ധം പാടില്ല എന്ന് ബിനോയ് വിശ്വം ആവർത്തിക്കുന്നു ഒരു വട്ടമല്ല രണ്ടു വട്ടം എന്തിനാണെന്ന് ആർക്കും അറിയാത്ത കാരണങ്ങളാൽ അറിയപ്പെടുന്ന ആർ എസ് എസ് നേതാക്കളെ എം ആർ അജിത് കുമാർ കണ്ടു എൽ ഡി എഫ് ഭരിക്കുമ്പോൾ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാർ അർഹനല്ല ഇതാണ് സി പി ഐയുടെ നിലപാട് അത് ഉറച്ച നിലപാടാണ് എ ഡി ജി പിയുടെ ചുമതല വഹിക്കാൻ ആർ എസ് എസ് ബന്ധമുള്ള ഉദ്യോഗസ്ഥന് അർഹതയില്ലാത്തതിനാൽ അദ്ദേഹം മാറിയേ തീരു എന്നാണ് ബിനോയ് വിഷയത്തിന്റെ നിലപാട് എ ഡി ജി പി യെ മാറ്റത്തെ മുന്നോട്ട് പോകാൻ ഗവൺമെന്റിന് പ്രയാസമായിരിക്കുമെന്നാണ് സി പി ഐ നേതാവ് പ്രകാശ് ബാബുവും പറയുന്നത് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന സമീപനമാണ് മുഖ്യമന്ത്രിക്ക് അതിൻ്റെ പേരിൽ ഒരു തർക്കത്തിനില്ല അന്വേഷിച്ച് ഒരു നിഗമനത്തിലെത്തി ചേരാൻ കഴിയുന്ന വിഷയമല്ല ഇത് ഇതൊരു രാഷ്ട്രീയ വിഷയമാണ് എ ഡി ജി പിക്ക് തുടർച്ചയായ പല വിഷയങ്ങളും വന്നു എ ഡി ജി പിയെ മാറ്റുന്നത് ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല ഇതൊരു ഉറപ്പിൻ്റെ കാര്യമല്ല പക്ഷേ മുഖ്യമന്ത്രി പറയുന്ന ഉറപ്പുകളെ എടുക്കുകയാണെന്നാണ് പ്രകാശ് ബാബുവിൻ്റെ നിലപാട് എന്തായാലും തീരുമാനം ദിവസങ്ങൾക്കകം ഉണ്ടാകും അതോടെ മുന്നണിക്കുള്ള പ്രശ്നങ്ങൾ തണുപ്പിക്കാനാകുമെന്നാണ് സി പി എമ്മിൻ്റെ കരുതലും